അപ്പം ചേട്ടനെ ഇതാണ് മധുരം ഇട്ടത് ഏതാ? മധുരം ഇട്ടത് ഇതാ അല്ലേ? അപ്പം ഇത് മധുരവും ഉപ്പും കൂടി ഇട്ടത്, ഇത് തിരിച്ചറിയാൻ പാടാ. അതാണ് മധുരം. അപ്പം പിന്നെ അതെടുത്താട്ടെ, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൂടി അപ്പോൾ കൊടുക്കാം. സ്ഥാനാർത്ഥി ഉണ്ണിച്ചേട്ടാ നമസ്കാരം. എൻ ഡി എ സ്ഥാനാർത്ഥി നമ്മുടെ ഉണ്ണിച്ചേട്ടൻ, നമ്മുടെ വക. ഇത് മധുരം, ഇത് ഇതിലേതാണ് മധുരം ഉപ്പെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. അതെന്തായാലും കുഴപ്പമില്ല, ചേട്ടൻ പിടിച്ചോ, നമുക്ക് നോക്കാം. നമ്മുടെ ഈ ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് പോലെ കിട്ടിയാ കിട്ടി, പിടിച്ചോ. ഓക്കെ, കറക്റ്റ് ആട്ടോ. അത് ഉപ്പും ഇത് മധുരമാ, നമുക്ക് കറക്റ്റാ പറ. അടിപൊളി. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യഘട്ട റൗണ്ടിലെ സാധ്യത? അതുകൊണ്ട് എല്ലാവരും ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ മനസ്സാ സ്വീകരിക്കുന്ന ഇതാണ് ഞാൻ കണ്ടത്, കാണുന്നത്. 2019 വലിയ മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന്. മോദിയുടെ ഒരു വർദ്ധിച്ചു വരുന്ന ഒരു ഇമേജ് ഗുണകരമാവും തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന് പറയുന്ന മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പുറത്ത് സിറ്റിംഗ് എം പി ആണ്, പഴയ മന്ത്രിയാണ് ഇത്തവണ വരുന്നത്. അപ്പൊ എതിരാളികൾ കരുത്തരാണ്. കരുത്തരാണ്. എന്നിരുന്നാൽ പോലും ഒരു ദേശീയ രാഷ്ട്രീയത്തിനെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ വോട്ടർമാരോട് എന്താ പറയുന്നത്? വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നരേന്ദ്രമോദിജി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് വരെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം ജയിക്കേണ്ടത് അനിവാര്യതയാണ് എന്നുള്ളതാണ് വോട്ടർമാരോട് പറയും. ഈ ഗ്യാസ് വില ഇപ്പൊ കുറച്ച് 100 രൂപ. ഗ്യാസ് വിലയൊക്കെയാണ് പ്രധാനമായിട്ടും വീട്ടുകാരികളൊക്കെ ചർച്ച ചെയ്യുക. സ്വാഭാവിക, അതൊന്നും ഒരു ചർച്ചയല്ല, അത് രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന ഒരു വിഷയം മാത്രമാണ്. പത്മജയൊക്കെ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു ആവേശം ഉണ്ടാകുന്നുണ്ടോ? പത്മജ ഒക്കെ വരുന്നത് സ്വാഭാവികമായിട്ട് അവരിവിടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, കുറെ ബന്ധങ്ങളുള്ള ആളാണ്. അതെല്ലാം നമുക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, സംശയമൊന്നുമില്ല. അപ്പൊ പ്രചരണം ശക്തമായി തുടങ്ങി, ശക്തമായി തുടങ്ങി. 2016 2021 ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അസംബ്ലി സ്ഥാനാർത്ഥിയായിരുന്നു ചാലക്കുടി നിയോജക മണ്ഡലത്തില്. മണ്ഡലം പരിചയമുണ്ട്, മണ്ഡലം പരിചയമുണ്ട് അല്ലേ? അപ്പം ഇത്തവണയും മികച്ച തിളക്കമാർന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഓക്കെ, സന്തോഷം. അപ്പോൾ സന്തോഷം. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും. ഓക്കെ, നമുക്കൊപ്പം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. മികച്ച പ്രകടനം ഇക്കുറി കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് പറയുന്നത്.